ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചോറൊക്കെ ഊറ്റിക്കൊണ്ടിരിക്കേണ്ട, ചോറിങ്ങനെ കുറേ നേരം നമ്മൾ ഊറ്റി വെച്ചിട്ട് അങ്ങനെ ഇടാറാണ് പതിവ്. അപ്പം നമ്മൾ ചോറ് ഊറ്റിക്കൊണ്ടാണ് കേട്ടോ അന്നത്തെ ദിവസം കാണിക്കുന്നത്. പിന്നെ നമ്മൾ കയ്പ്പൊക്കെ ഉപ്പേരി വെക്കുന്നുണ്ട്, ബീഫ് വരട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് ഓൾറെഡി നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്തിട്ട് അത് അങ്ങനെ വരട്ടാൻ മാത്രം ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ്. പിന്നെ നമ്മളതിങ്ങനെ പല സൈഡിൽ നിന്നും ക്ലിപ്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വെച്ചിട്ട് കബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ലോണം വരട്ടാണ് കേട്ടോ. അത് വരട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ അതിൽ പൊതീനയിലും ഇതൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി ഇട്ടുണ്ട്. നമ്മുടെ കയ്പ്പൊക്കെ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് മലപ്പുറത്ത് മാത്രം ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി വേറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഞാനും ഉമ്മയും കൂടെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം നമ്മുടെ മുരിങ്ങയില കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ മുരിങ്ങയിലൊക്കെ നല്ലോണമായി നിന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ നല്ലോണം നോക്കിയെടുക്കുക കേട്ടോ. കാരണം ഇപ്പം നല്ല മുരിങ്ങ ആയിരിക്കും, എന്നാലും ഈ പുഴുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നല്ലോണം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ മുരിങ്ങയിലൊക്കെ എടുത്തു. ഇനി നമുക്കത് വെക്കുന്ന രീതി കുറച്ച് ഡിഫറൻസ് ആണ് കേട്ടോ. നമ്മളിതൊരു കൂട്ടാൻ കറി പോലെയാണ് വെക്കുന്നത്. അപ്പോൾ എങ്ങനെ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളൊരു ചീനിച്ചട്ടി വെച്ചു. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. നമ്മൾ ഇത് ഞാൻ തൃശ്ശൂരൊക്കെ ഉപ്പേരി മാത്രമേ വെക്കുന്ന കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെക്കാറ്, ഇവിടെ ഉപ്പേരിയൊന്നും വെക്കാറില്ല. ഇവിടെ ഇങ്ങനെ വെക്കാറ്, ഇങ്ങനെ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവുക. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ വെക്കുന്നത് നല്ല ഹെൽത്തിയും കൂടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക. ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ചെറുള്ളിയാണ് കേട്ടോ. അപ്പം നമ്മൾ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട കേട്ടോ. ഒരു ഏകദേശം മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യേ ഇതാണോ എന്നൊക്കെ തോന്നും, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കെന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എനിക്ക് എല്ലാ ഇലകളും ഇലക്കറികളും ഇങ്ങനെ ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് കൂടുതലിഷ്ടം. കാരണം ഇതാവുമ്പോൾ ഹെൽത്തിയാണ്. എനിക്കെന്തോ ഇത് ഭയങ്കര ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് പറയാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, കൂടുതലാവണ്ട. എന്നിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലോണം തിളയ്ക്കണം കേട്ടോ. നമ്മൾ ഉപ്പിടണം കേട്ടോ ഇതിൽ. കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിടണം. അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇടുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ്, നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ വലിയ എക്സ്പെൻസ് ഇല്ലാത്ത കാര്യമാണല്ലോ. അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇത് തിള വരും കേട്ടോ. നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏത് ഇല വേണമെങ്കിലും നമുക്കിങ്ങനെ കുക്ക് ചെയ്യാം. പക്ഷെ നല്ല അടിപൊളിയാണ്, ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് സിമ്പിളാണേനും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കണ്ടോ. കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് ആവട്ടോ, 5 മിനിറ്റിലൊക്കെ ആവും. അപ്പോൾ നമുക്കത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴുകി വെച്ച് ഇല ഇട്ട് കൊടുക്കട്ടോ. ഇല നല്ലോണം കഴുകണം. അപ്പോൾ കഴുകി വെച്ചിട്ട് നമുക്ക് ആ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഈ ഇല ഒന്ന് വാടി അതിന് പിടിക്കിട്ടോ. എന്നിട്ട് അതിൽ കിടന്ന് അങ്ങോട്ട് വേവും. അങ്ങനെ വെന്തതിന് ശേഷം നമുക്കിത് കഴിക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്, അടിപൊളിയാണ്. അപ്പം നമ്മൾ അതിൽ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇല ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ, നനഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഉമ്മയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി സെറ്റായതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു സിമ്പിളായ ദിവസമായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് ഉള്ളൂ. പിന്നെ നമ്മളിവിടെ അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യണ്ടോന്ന് അറിയില്ല. വീട്ടിൽ പൊതുവേ നമ്മൾ ബീഫ് വാങ്ങുമ്പോൾ എന്തായാലും നമ്മൾ ഈ കറി ഉണ്ടാക്കും കേട്ടോ. ബീഫ് എന്തായാലും നമ്മൾ വരട്ടിയിട്ടേ കഴിക്കുള്ളൂ, കറിയൊക്കെ കഴിക്കില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കും കേട്ടോ. ഇതാണെങ്കിലും അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കിതുപോലെ തന്നെയാണ്, നമ്മുടെ പടവലങ്ങ വയറ്റുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് കാണുമ്പോൾ വലിയൊരു സംഭവം ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും തോന്നിയില്ല, പക്ഷെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ, ഉപ്പേരി പോലെയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമുക്ക് എന്തൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് നോക്കുകയാണ്. ആയതൊക്കെ അപ്പം നമ്മൾ ബീഫ് ആയിട്ടുണ്ട്, പിന്നെ നമ്മുടെ കയ്പ്പൊക്കെ ഉപ്പേരി മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ കറി നമ്മളുണ്ടാക്കിയ കറി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ പാത്രത്തിലായതുകൊണ്ടാണ് കുറച്ചായിട്ട് തോന്നുന്നത്. പിന്നെ നമ്മുടെ സ്ഥിരം പപ്പടമുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ കുറച്ച് മിഠായി കൂടെ തന്നു കേട്ടോ. അപ്പം നമ്മൾ ആ മിഠായി കഴിക്കാൻ പോകാം കേട്ടോ. ഇത് ചോക്ര മിഠായി കേട്ടോ, പണ്ട് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ള മിഠായിയാണ്. അപ്പം നമുക്കത് കിട്ടിയിട്ടുണ്ട്, അപ്പം നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. എത്രത്തോളം ഉണ്ട് ടേസ്റ്റ് എന്നൊക്കെ അറിയാമല്ലോ, പണ്ട് കഴിച്ചതാണ്. അപ്പം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ എനിക്കിത് കഴിച്ചപ്പോൾ ശരിക്കൊരു ശർക്കരയുടെ ഫീൽ ആയിരുന്നു, പക്ഷെ നല്ല കുഴപ്പമില്ല, നല്ല പണ്ടത്തെ ഒരു ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. പണ്ട് നമ്മളതുപോലെ ഒരു ജ്യോതിച്ചാറുണ്ടായിരുന്നല്ലോ, അതും കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിങ്ങനെ കഴിച്ചു, അതിന് ശേഷം പിന്നെ ഉള്ളതൊരു ചോക്ലേറ്റ് എന്നാണോ എന്താ പറയുക, ബാറൊക്കെ ക്രീമൊക്കെ തേച്ചിട്ടുള്ളൊരു ഇതില്ലേ അത് കേട്ടോ, ആ ഒരു സ്ട്രോബെറിയുടെ ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് കഴിക്കേണ്ട ഒരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ അത്. അപ്പോൾ ഞാനത് കാണിക്കേണ്ടത് ഇതൊക്കെ എത്രത്തോളം നല്ലതാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഉമ്മ കൂടെ നിന്നുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും അല്ല കഴിക്കണേ, അതുകൊണ്ട് കഴിക്കുക കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമായി കേട്ടോ, ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി, പെട്ടെന്ന് കഴിയുകയും ചെയ്തു കേട്ടോ. പിന്നെ ഉള്ളത് ഒരു കടല മിഠായി ഉണ്ടോ, ഇത് എനിക്കത്ര ഇഷ്ടമല്ലെങ്കിലും എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മിഠായിയാണ് കേട്ടോ. എല്ലാവരും പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.